അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ചവ്വരി ഇട്ട് കൊടുക്കുക. ഇനി ചവ്വരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ചവ്വരിയുടെ വെള്ളം നിറം മാറാത്ത രീതിയിൽ വേണം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നിറമൊന്നും മാറാതെ ചവ്വരി ഇതാ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല ചൂടാണ്. ഇനി ഇതിന്റെ ചൂടൊന്ന് മാറിക്കിട്ടണം. ഇനി ഒരു പാത്രത്തിലേക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. ഇപ്പൊ നമ്മൾ വറുത്തെടുത്ത ചവ്വരിയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ജാർ എടുക്കുമ്പോൾ ഈ ഒട്ടും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ചവ്വരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ചൂട് മാറിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അല്ലാതെ ചൂട് മാറാതെ ഇത് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പൊടിഞ്ഞു കിട്ടില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പതാ നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡറായിട്ട് ഇതുപോലെ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിന് നല്ലതുപോലെ അതിന്റെ ചൂട് മാറിയിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. പൊടിച്ചെടുത്ത ചവ്വരി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ആണ്. ഞാനിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് അരച്ചെടുക്കാൻ വേണ്ടി ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ഒട്ടും കട്ടകളൊന്നുമില്ല, നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളൊന്നുമില്ലാതെ ഈ ഒരു രീതിക്ക് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ പൊടിച്ചു വെച്ച ചവ്വരിയിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം വറുത്ത പച്ചരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുക്കാത്ത പച്ചരിപ്പൊടിയും വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇടിയപ്പം പത്തിരിക്കയൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതും ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചവ്വരി പൊടിച്ചതും പച്ചരിപ്പൊടിയും ഉപ്പും എല്ലാം ഒന്ന് യോജിച്ചിട്ടണം. ഇപ്പം ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് കലക്കിയെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കട്ടകളൊന്നും ഇല്ലാതെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ ഇതാ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പൊ കട്ടകളൊന്നും ഇല്ലാതെ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 7 വെളുത്തുള്ളി അല്ലുകളും 7 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി പീസ് എടുത്താലും മതി. സവാളയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് വാടി വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പൊ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിട്ട്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 1-2 എടുത്താൽ മതിയാകും. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 1-3 വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോ തക്കാളി എല്ലാം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ആണെന്നുണ്ടെങ്കിൽ നല്ല കളറും കിട്ടും, എരിവും കുറവായിരിക്കും. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ തക്കാളി എല്ലാം വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാവും. ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ പൊടിച്ച ശർക്കര വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര എടുത്താലും ശർക്കര എടുത്താലും കുറച്ച് മാത്രമേ എടുക്കാവൂ. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇപ്പൊ ഇതാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ഇതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കുറച്ച് കട്ടിക്കാണതായിരിക്കുന്നത്, കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചെടുക്കാം. ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മാവ് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, കട്ടിക്കല്ലേ. ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. 2 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പരുവത്തിന് വേണം മാവ് തയ്യാറാക്കാനായിട്ട്. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു ലൂസായ പരുവത്തിന് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ഇട്ടു കൊടുക്കാം. പൊടിപൊടിയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടു കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല. ഈ ഒരു രീതിക്ക് മാവ് റെഡിയാക്കിയെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇതാ മാവ് എടുത്തിട്ടുണ്ട്. ഇനി മാവ് ഇതുപോലെ ഒന്ന് എല്ലാ വശത്തും ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. വശം ഒന്ന് മൊരിഞ്ഞു വരട്ടെ. ഇപ്പം ഒരു വശം നല്ലതുപോലെ ഡ്രൈ ആയി നാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചവ്വരി വെച്ചിട്ടുള്ള ദോശ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്.
ചവരി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയും അതുപോലെ തന്നെ അതിന്റെ കോമ്പിനേഷനായ തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിന്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്ന് നിങ്ങൾ വെറും ദോശയൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്ത് ഇതുപോലെ ചവരിയൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഒരു പ്രയാസവും ഇല്ല. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നും ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ചവരി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.